അസ്സലാമു അലൈക്കും. അറബിക് ഗ്രാമറിൻ്റെ 7-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഭാഗത്തിൽ നാം പഠിക്കുന്നത് അൽ മഫ്ഊലു ബിഹി, മഫ്ഊൽ ബിഹിയെ സംബന്ധിച്ചാണ്. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 6 ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത്. ഈ ഉദാഹരണങ്ങളെല്ലാം ഒരു ഫിഉലും രണ്ട് ഇസ്മുകളും കൂടി ചേർന്ന് ഉണ്ടായതാണ്. ഉദാഹരണങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തേത്, ഷദ്ദ അത്തിൽമീദു അൽ ഹബല. ഷദ്ദ തിൽമീദു അൽ ഹബല, ഷദ്ദ കെട്ടി മുറുക്കി. അത്തിൽമീദു വിദ്യാർത്ഥി, അൽ ഹബല കയർ. ഷദ്ദ ഫിഉലാണ്, മറ്റു രണ്ടു പദങ്ങൾ ഇസ്മുകളുമാണ്. അത്തിൽമീദു, അത്തിൽമീദു അൽ ഹബല, വിദ്യാർത്ഥി കയറ് കെട്ടി, വിദ്യാർത്ഥി കയറ് മുറുക്കി. രണ്ടാമത്തെ ഉദാഹരണം, തവത്തിൽ ബിന്ദു അസൗബ. തവത്തിൽ ബിന്ദു അസൗബ, തവത്ത് മടക്കി, അൽ ബിന്ദു പെൺകുട്ടി, അസൗബ എന്തിനെ, വസ്ത്രത്തെ. തവത്തിൽ ബിന്ദു പെൺകുട്ടി മടക്കി, അസൗബ വസ്ത്രത്തെ. അക്കല ദിഉബു അൽ ഖറൂഫ, അക്കല ദിഉബു അൽ ഖറൂഫ, ചെന്നായ ആട്ടിൻകുട്ടിയെ പിടിച്ചു. അക്കല തിന്നു, അദ്ദിഉബു ചെന്നായ, അൽ ഖറൂഫ ആട്ടിൻകുട്ടിയെ, ചെന്നായ ആട്ടിൻകുട്ടിയെ തിന്നു. യർബഹു സാബിഖു ജായിസത്തൻ, മുൻകടന്നവൻ സമ്മാനം നേടും. യർബഹു കരസ്ഥമാക്കുന്നു, നേടുന്നു. അസാബിഖു ഓട്ടമത്സരത്തിൽ എല്ലാം മുൻകടക്കുന്നവൻ. ജായിസത്തൻ സമ്മാനം, അവാർഡ്. യസീദു അസ്അലബു ദജാജത്തൻ, അഞ്ചാമത്തെ ഉദാഹരണം. യസീദു അസ്അലബു ദജാജത്തൻ, കുറുക്കൻ കോഴിയെ പിടിക്കുന്നു, കുറുക്കൻ കോഴിയെ വേട്ടയാടുന്നു. ആറാമത്തെ ഉദാഹരണം, യബീഉൽ ഖസ്വാബു അല്ലഹ്മ, ഇറച്ചിക്കടക്കാരൻ മാംസം വിൽക്കുന്നു. യബീഉ വിൽക്കുന്നു, അൽ ഖസ്വാബു മാംസ കച്ചവടക്കാരൻ, കശാപ്പുകാരൻ ഇറച്ചി കച്ചവടക്കാരൻ. അല്ലഹ്മ മാംസം, മാംസത്തെ. ഈ ഉദാഹരണങ്ങളിലുള്ള ഒന്നാമത്തെ പദം, അവയെല്ലാം ഫിഉലുകളാണ്. ശദ്ദ, തോവത്ത്, അക്കല, യർബഹു, യസീദു, യബീഉ, ഈ പദങ്ങളെല്ലാം ഫിഉലുകളാണ്, പ്രവൃത്തികളാണ്. എന്നാൽ ശേഷം വരുന്ന രണ്ട് പദങ്ങൾ, അത്തിൽമീദു അൽ ഹബല, അൽ ബിന്ദു അസൗബ, അദ്ദിഉബു അൽ ഖറൂഫ എന്നിങ്ങനെയുള്ള പദങ്ങളെല്ലാം ഇസ്മുകളുമാണ്. ഫിഉലിന് ശേഷം വരുന്ന പദം ഫാഇലാണ് എന്ന് നാം കഴിഞ്ഞ പാഠത്തിൽ നാം മനസ്സിലാക്കി. അഥവാ ആ പ്രവൃത്തി ചെയ്തയാൾ, ക്രിയയ്ക്ക് ശേഷം എപ്പോഴും ആ പ്രവൃത്തി ചെയ്തയാളുകളാണ് പൊതുവെ അറബിയിൽ വരിക. ക്രിയയ്ക്ക് ശേഷം ആ പ്രവൃത്തി ചെയ്തയാൾ, ഫാഇല്. ഈ ക്രിയയ്ക്ക് ശേഷം കാണുന്ന തിൽമീദ്, ബിന്ത്, ദിഉബ്, അസാബിഖ്, അസ്അലബു, അൽ ഖസാബു, ഈ പദങ്ങളെല്ലാം ഈ വാചകങ്ങളിലെ ഫാഇലാണ്. എന്നാൽ ഇവയ്ക്ക് ശേഷം വന്ന പദം ഇസ്മാണ്. അതുപോലെ ആ പദങ്ങളുടെ എല്ലാം അവസാനത്തിൽ മൻസൂബുമാണ്, അഥവാ ഫത്ഹ് നൽകപ്പെട്ടിരിക്കുന്ന മൻസൂബുമാണ്. അൽ ഹബല, അസൗബ, അൽ ഖറൂഫ, ജായിസത്തൻ, ദജാജത്തൻ, അല്ലഹ്മ എന്നിവയുടെ എല്ലാം അവസാനത്തെ അക്ഷരത്തിന് നസ്ബുമാണ് നൽകുക. ഹബല, ല, സൗബ, ബ, ഖറൂഫ, ഫ, ജായിസത്തൻ നസ്ബാണ്. ദജാജത്തൻ, ലഹ്മ, ല, മീമ്, മീമന് ഇവയെല്ലാം നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അഥവാ ശദ്ദ തിൽമീദു, വിദ്യാർത്ഥി മുറുക്കി. എന്തിനെ മുറുക്കി, ആരെ മുറുക്കി എന്ന് ചോദിച്ചു, എന്തിനെ മുറുക്കി എന്ന് ചോദിച്ചാൽ, ഹബില് കയറിനെയാണ് വിദ്യാർത്ഥി മുറുക്കിയത്. തവത്തിൽ ബിന്ദു പെൺകുട്ടി മടക്കി, എന്തിനെ മടക്കി, എന്തിനെയാണ് മടക്കിയത്, അസൗബ വസ്ത്രത്തെയാണ് മടക്കിയത്. അക്കല ദിഉബു ചെന്നായ ഭക്ഷിച്ചു, ആരെ, അൽ ഖറൂഫ ആട്ടിൻകുട്ടിയെ. യർബഹു സാബിഖു മുൻകടക്കുന്നവൻ നേടുന്നു, എന്ത്,
ആര് എന്തിനെ നേടുന്നു ജായിസത്തൻ അവാർഡിനെ? യസീദ് സഅലബു, കുറുക്കൻ വേട്ടയാടി വേട്ടയാടുന്നു. എന്തിനു വേട്ടയാടുന്നു? ആരെ വേട്ടയാടുന്നു? കോഴിയെ, ദജാജത്തെ. അഥവാ കർത്താവിൻ്റെ ക്രിയ ആരെ അല്ലെങ്കിൽ എന്തിനെ ബാധിക്കുന്നുവോ ആ നാമത്തിനാണ് മഫൂൽ ബിഹി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ക്രിയ ആരെ അല്ലെങ്കിൽ എന്തിനെ ബാധിക്കുന്നുവോ ആ നാമത്തിനാണ് മഫൂൽ ബിഹി എന്ന് പറയുന്നത്. മഫൂൽ ബിഹിക്ക് മൻസൂബും ആയിരിക്കും. മഫൂൽ ബിഹി എപ്പോഴും മൻസൂബ് ആയിരിക്കും. അൽ മഫൂൽ ബിഹി ഇസ്മുൻ മൻസൂബുൻ വഖാ അലൈഹി ഫിഉലുൽ ഫാഇലി. മഫൂൽ ബിഹി ഇസ്മുൻ മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ്, നസ്ബ് ചെയ്യപ്പെട്ട നാമമാണ്. വഖാ അലൈഹി ഫിഉലുൽ ഫാഇലി, ഫാഇലിൻ്റെ പ്രവൃത്തി ബാധിച്ചിരിക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ്, നാമമാണ് മഫൂൽ ബിഹി. ഫാഇലിൻ്റെ പ്രവൃത്തി ബാധിച്ചിരിക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ട നാമമാണ് മഫൂൽ ബിഹി. അൽ മഫൂൽ ബിഹി ഇസ്മുൻ മൻസൂബുൻ വഖാ അലൈഹി ഫിഉലുൽ ഫാഇലി, ഫാഇലിൻ്റെ പ്രവൃത്തി ബാധിച്ചിരിക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ട നാമമാണ് മഫൂൽ ബിഹി. ഹമലൽ ജമലു അൽ ഹത്തബ. ഹമല فعل ماضي. الجمل فاعل مرفوع. الحطب مفعول به منصوب. يأكل الذئب الشاة. يأكل فعل مضارع. الذئب فاعل مرفوع. الشاة مفعول به منصوب. Thanks for watching my videos.